കബയൻ ചേട്ടൻ എല്ലാം സിമ്പിൾ ആണെങ്കിൽ നമുക്ക് അതിലൊന്ന് ബുദ്ധിമുട്ടാക്കിയാലോ? ബുദ്ധിമുട്ടാക്കാം. ബൈ ദ വേ, 5 മിനിറ്റ്സ് ക്രാഫ്റ്റുകാർക്കും നമ്മുടെ ലൈഫ് ഹാക്കിംഗ് ഒക്കെ കാണിക്കുന്ന ആൾക്കാർക്കും വളരെ ബുദ്ധിമുട്ടായിക്കൊണ്ട് ഒരു ശാപ് ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കബയൻ ചേട്ടൻ. അപ്പൊ ഇനി എളുപ്പത്തിൽ ചെയ്തിട്ടൊന്നും കാര്യമില്ല, ഇനി നമ്മളൊന്നും എളുപ്പത്തിൽ ചെയ്തിട്ടില്ല, നമ്മൾ ബുദ്ധിമുട്ടായിട്ടല്ല എല്ലാ കാര്യങ്ങളും കളിക്കാൻ പോകുന്നൊരു ഗെയിമാണ്. നമ്മുടെ ഗെയിമിന്റെ പേരാണ് പെർഫെക്റ്റ് ഓക്കെ. അതായത് നമുക്ക് ലൈഫിലെ ഏറ്റവും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ വളരെ ബുദ്ധിമുട്ട് ചെയ്ത് നല്ല പെർഫെക്റ്റ് ഓക്കെ റിസൾട്ട് കാണിക്കുന്ന ആൾക്കാർക്കും പോയിന്റ്. 4-5 റൗണ്ടിലായിട്ട് നമ്മളത് കളിക്കും. ഓരോ റൗണ്ടിലും പോയിന്റ്സ് ഉണ്ടാവും. പോയിന്റ് കഴിഞ്ഞ് ഫൈനലി ജയിക്കുന്ന ആൾക്കാർക്ക് ഒരു പ്രൈസ് ഉണ്ടാവും, തോക്കുള്ള ആൾക്കാർക്ക് ഒരു സർപ്രൈസ് ഉണ്ടാവും. സർപ്രൈസ്. നമുക്ക് ഗെയിമിലേക്ക് പോവാം. റൗണ്ട് 1, ഒന്നാമത്തെ റൗണ്ടിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് ആപ്പിളാണ്. ആപ്പിള് പൊതുവെ നമ്മുടെ കത്തിയൊക്കെ വെച്ചാണ് മുറിക്കേണ്ടത്. കത്തിയൊക്കെ വെച്ച് പീസ് 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 ആക്കി അപ്പൊ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് മുറിക്കാൻ പോകുന്നത്. നമ്മൾ രണ്ട് രീതികളാണ് അവലംബിച്ചിരിക്കുന്നത്. നമ്മൾ ഇവിടെ എപ്പോഴാണ് ഷെയർ ചെയ്യുന്നത്, എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ ജസ്റ്റ് ചോദിച്ചതേ ഉള്ളൂ. അപ്പം ഞാനിത് കൈ കൊണ്ട് തന്നെ മുറിച്ച് 4 പീസ് ആക്കണം കേട്ടോ. 4 പീസ് ആക്കണം. അപ്പം 4 പീസും ഓക്കെ ആയിരിക്കണം, പെർഫെക്റ്റ് സാധനം ആയിരിക്കണം. 4 പീസ് ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പൈപ്പ് റേഞ്ച് ചെയ്ത് നോക്കാം. ഇത് വെച്ച് ചെയ്ത മുറിയൊന്നും നമുക്ക് അറിയത്തില്ല. ഇത് ചെയ്താൽ ചിലപ്പോൾ കൈ മുറിയും. എനിക്ക് തോന്നുന്നില്ല, ഞാൻ മുറിച്ച് കാണിക്കാം. ഓക്കെ, സ്റ്റാർട്ട് അല്ലേ? വെച്ചോട്ടെ, സെറ്റ് ചെയ്യ, സെറ്റ് ചെയ്യ, സെറ്റ് ചെയ്യാനുള്ള സമയം. ഈ ടൈം ഒക്കെ എടുത്തോ, കുഴപ്പമില്ല. ഞാൻ വിചാരിച്ച പോലെ ചെറിയ ആപ്പിളാണ്, കൈ കൊണ്ട് മുറിച്ച മുറിയത് തോന്നില്ല. എന്റെ അവസ്ഥ നോക്കി, ഇതിട്ട് മുറിച്ചാലും മുറിയില്ല. എനിക്കിഷ്ടമുള്ള രീതി മുറിച്ചോ. അവൻ ഇപ്പഴും മുറിച്ച് 2 പീസ് ആക്കി. ഞാനിത് കൊണ്ട് ഇരിക്കുന്നതേ ഉള്ളൂ. 4 പീസാണ് നമ്മൾ പറഞ്ഞത്. ഇത് കൊണ്ടെങ്ങനെ മുറിയാ? ഇത് കൊണ്ട് മുറിയില്ല. മേത്തല്ല ഭായി, ഗൈസ് അടിച്ച് പോയി. ഗൈസ് പാടാക്കാന്ന് വിചാരിച്ചു. എനിക്ക് ഞാൻ എന്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് ആപ്പിളും മുറിച്ചിട്ടുണ്ട്. ഞാൻ കുറെ വേസ്റ്റ് ഒക്കെ വരും. ഭയങ്കര മടിയാണ് ഇത്. അതിബുദ്ധി അതിബുദ്ധി കാണിക്കാൻ പറ്റും. ആ തുറക്ക തുറക്ക ജ്യൂസ് ഒക്കെ വരുന്നുണ്ട്. ജ്യൂസ് വരും. ഇത് പീസ് ആവണം. ഇത് ആപ്പിൾ ജ്യൂസ് ആക്കിയാൽ മതിയോ? ജ്യൂസ് ആക്കിയാ പോരാ, പീസ് ആക്കണം. മിനിമം 4 എണ്ണം ആക്കണം. ഒന്നാതെ പോയ സാധനം ബൈബ്രേഞ്ച് കേടാ. അതിന് നട്ട് പോയതാണോ ഈ പൈപ്പ്രേഞ്ച് വെച്ചാൽ? ഇനി ഈ പാത വെച്ച് മുറിക്കണമെന്നൊന്നും ഇല്ലല്ലോ. നിങ്ങൾ 4 ആക്കത് നോക്കട്ടെ. അതേനാ വലിക്കുന്ന പോലെ. അതിൽ ചെറിയ ഒരു കാശ്മീരി ആപ്പിളെ പുറം അഫ്ഗാനിസ്ഥാൻ ആപ്പിളൊക്കെ കളി നോക്കട്ടെ. ഫസ്റ്റ് സോറി, ഓ ടീച്ചർ ഉണ്ടായിരുന്നു. എനിക്കറിയായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ, പെർഫെക്റ്റ് ഓക്കെ. എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റി. എനിക്ക് മൊത്തം 5 പീസ് ഉണ്ട്. 5 പീസ് പറ്റത്തില്ല, കൃത്യം 4 പീസേ പറ്റത്തുള്ളേ. നോക്കട്ടെ അപ്പൊ പീസുകൾ നോക്കട്ടെ. എന്റെ പീസുകളാണ് നല്ല ഷേപ്പ് ഉള്ളതെങ്കിൽ അതാണ്. എനിക്കിത് ഓൾറെഡി പറഞ്ഞ് കിട്ടിയതാണ്. ഇല്ല, അത് അതിച്ച് മുറിയില്ല. നോക്കാം എന്തായാലും. നമ്മൾ പൈപ്പ് റേഞ്ചിനെ കുറ്റം പറയാൻ പറ്റില്ല. വളരെ നല്ല ടൂൾ. ഞാൻ എന്റെ പീസൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കട്ടെ ഫോർ ദ പ്രസന്റേഷൻ. വാവ്, ഇത് തിന്നില്ല. 5-5 ഷേപ്പ്. ഹോളി, മര്യാദക്ക് അടുക്കളയിരുന്ന ആപ്പിള്. അയ്യോ, നല്ല കളഞ്ഞ ആപ്പിളായിരുന്നു. അത് അത് കണ്ട് 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 എടുത്തോട്ടെ വെച്ചേ. സംഭവം ഇവന് അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. കാരണം ഇവനാണ് എന്നെക്കാളിലും ബുദ്ധിമുട്ടി ചെയ്തത് എന്ന് പറഞ്ഞാൽ പൈപ്പ് റേഞ്ച് ഒക്കെ കൊണ്ടത് വളരെ പ്രോപ്പർട്ടി ഒക്കെ കിട്ടിയത്. പക്ഷെ അല്ല, വൃത്തിക്ക് ചെയ്യുന്നതിനല്ല എന്റെ പേരിട്ടത്. ഞാനല്ലേ പേരിട്ടത്. അപ്പൊ ഇത് കണ്ടപ്പോ ടോട്ടൽ എന്റെ 5 പീസ് ആണെങ്കിൽ പോലും എന്റെ ഭൂരിഭാഗം പീസുകൾക്കും ഒരു കത്തിയിട്ട് മുറിച്ച ഷേപ്പൊക്കെ ഉണ്ട്. ഇതുപോലെ ഷേപ്പ് ഉള്ള ഒരു പീസ് പോലെ ആണ് എന്റെ കയ്യിൽ. ഇല്ല, ഒരു എന്റെയാണ് കൂടുതൽ പീസ്. ഇതിൽ ഇതാണോ ഗൈസ് പെർഫെക്റ്റ് ഓക്കെ, അതോ ഇതാണോ പെർഫെക്റ്റ് ഓക്കെ എന്ന് നോക്കി കുരുവൊക്കെ ഇട്ട് സെറ്റ് ചെയ്തത്. അപ്പൊ ഞാൻ തന്നെ ചേച്ചി ഗെയിം, ഞാൻ ചെയ്ത് ചേച്ചി എനിക്ക് 20 പോയിട്ട് കുഴപ്പമില്ല. നമുക്ക് അടുത്ത ഗെയിം പിടിക്കാം. റൗണ്ട് 1 ഓക്കെ. റൗണ്ട് 2, അപ്പൊ ഫസ്റ്റ് റൗണ്ടിൽ നമ്മൾ അടിച്ചെടുത്ത്, അടുത്ത റൗണ്ട് ഈ റൗണ്ട് നമുക്ക് അടിച്ചെടുക്കാൻ നമുക്ക് നോക്കാം. റൗണ്ട് 2 നമുക്ക് വന്നിരിക്കുന്നത് സ്പ്രേ ആണ്. സ്പ്രേ, അപ്പൊ ഈ സ്പ്രേ നമുക്ക് എങ്ങനെ അടിക്കാം? സാധാരണ നമ്മൾ നേരെയാണ് അടിക്കുന്നത്. ബുദ്ധിപരമായിട്ട് എങ്ങനെ ബുദ്ധിമുട്ടായിട്ട് നല്ല വൃത്തിക്ക് അടിക്കാൻ നമുക്ക് നോക്കാം. സാധാരണ ഇങ്ങനൊരു രീതി ഞാൻ കണ്ടിട്ടുണ്ട് ഇന്റർനെറ്റിലൊക്കെ. ഇങ്ങനെ സ്പ്രേ നേരെ അടിക്കാതെ, ഇതൊരു ഹാക്കാ കേട്ടോ, നമ്മളിത് ബുദ്ധിമുട്ട് ചെയ്യുക. ഇങ്ങനെ അന്തരീക്ഷത്തിൽ അടിച്ചിട്ട് അതിനകത്തേക്ക് ഇങ്ങനെ ഭയങ്കര വൃത്തി. അപ്പൊ ഞാനത് ചെയ്യാൻ പോവാട്ടോ. ഞാൻ ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ അന്തരീക്ഷത്തിലോട്ട് അടിക്കുന്നില്ല. ഞാൻ വളരെ ബുദ്ധിമുട്ടിയത് മുകളിലേക്ക് അടിച്ചിട്ട് മഴ പെയ്യിപ്പിക്കും. ആഹാ
ഒറ്റ തുള്ളി താഴോട്ട് വന്നിട്ട് എല്ലാ വായവും കൂടെ പറന്നു പോയി. ഓടാ എന്റെ കണ്ണിൽ കറക്റ്റ് ആയിട്ട് കണ്ണിലൊന്നും വേണം പറയാത്തടിക്കണം. ദേഹത്താ കണ്ണിലല്ല അടിക്കണ്ടേ, നമ്മള് കണിച്ചരാം. ഇതാണ് എന്റെ രീതി. ഓക്കെ, അപ്പൊ ഇനി ഞാൻ ചെയ്യാം. ഇവന് ആകാശത്തേക്കല്ലേ അടിച്ചത്, അപ്പൊ നമുക്ക് ഇതിനേക്കാളും ബുദ്ധിമുട്ടായിട്ട് ഓക്കെ ആയിട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്, അതിനകത്ത് കുറച്ച് വെള്ളമുണ്ട് കേട്ടോ. അപ്പൊ ഇതിനൊക്കെ നമ്മൾ തളിക്കാനായിട്ട് ഇത് വേറെ എവിടെയെങ്കിലും സ്വന്തമായിട്ട് ആദ്യമായിട്ട്. ഓക്കെ, നമ്മളിനി അഞ്ചു പേർക്ക് ഉപയോഗിക്കണം. ഇങ്ങനെ കണ്ടില്ലേ, വളരെ ബുദ്ധിമുട്ടാണല്ലോ. പണ്ട് വെള്ളം ചേർത്ത് അടിച്ചാ മതിയായിരുന്നു. അപ്പൊ ഇത് വെള്ളം അല്ലേ, സ്പ്രേ അടിയാണ്. സ്പ്രേ അതിനകത്ത് വെള്ളം റൗണ്ട് എന്താ ഞാൻ സമ്മതിച്ചു കൊടുക്കാന്നുള്ള എന്തോ ഞാൻ തന്നെയാണ് ചോദിച്ചത്. വളരെ പെർഫെക്റ്റ് ആയിട്ടും വളരെ ബുദ്ധിമുട്ടായിട്ടും ഞാൻ ചെയ്തതുകൊണ്ട് ഈ റൗണ്ട് നമ്മുടെ നെക്സ്റ്റ് റൗണ്ട് എടുത്തോണ്ട് പോയി. റൗണ്ട് ത്രീ നമുക്ക് വന്നിരിക്കുന്നത് ഹാൻഡ് വാഷ് ആണ്. ഹാൻഡ് വാഷ് പണ്ടത്തെ ഹാൻഡ് വാഷ് പോലെയല്ല, ഇപ്പോഴത്തെ വളരെ എളുപ്പത്തിൽ, അതായത് ഹാക്കാണ് കേട്ടത്. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഇങ്ങനെ എടുത്ത് ഞെക്കി ഇങ്ങനെ കയ്യിലെടുക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പിൽ ആണ് നമ്മൾ കോപ്പിയൊക്കെ കമ്പനികളെ നോക്കുന്നത്. ഹാൻഡ് വാഷ് എടുത്തേക്കുന്ന ചലത്തിന് വേണ്ടി മാത്രമല്ല, അപ്പൊ എല്ലാവരും ഹാൻഡ് വാഷ് ഒക്കെ ചെയ്യണം, വെളിയിലൊക്കെ പോയിട്ട് വന്നോ. ഓക്കെ, ഇതേ ഹാൻഡ് വാഷ് വാങ്ങിച്ചില്ല, നോട്ട് എ സ്പോൺസർ. സ്പോൺസർ അല്ലേ കേട്ടോ, അത് ആബി. ആ ഓക്കെ, ഇതെങ്ങനെയാ ചെയ്യുന്നേ? ഇത് ഞാൻ ഇതിനകത്ത് ഓൾറെഡി ഒരു സെറ്റിംഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് അതെ, നമ്മൾ ഇതിന്റെ ഇതിൽ പറ്റി പിടിച്ചിരിക്കുന്ന എല്ലാ ഹാൻഡ് വാഷും തൂത്തെടുക്കുക, അല്ലെങ്കിൽ നിലത്ത് വീഴും. നിങ്ങൾ അതിന്റെ ഹാക്ക് നിങ്ങൾ മാറ്റുകയാണല്ലേ. ഹാക്ക് എനിക്ക് ഒരിക്കലും ഇത് ഈസി ആയിട്ട് വേണ്ട, ഒരിക്കലും. ഓക്കെ, അപ്പൊ പെട്ടെന്ന് പുറത്തുനിന്ന് വന്നിട്ട് പെട്ടെന്ന് കൈ കഴുകാൻ നേരം കാണിക്കുന്ന വേലയാണിത്. അപ്പൊ ഇതിനുള്ളിൽ നിങ്ങൾക്ക് നോക്കിക്കണം, കുറച്ചിരിപ്പുണ്ട്, അതുകൊണ്ട് ഞാൻ കളയുവാണ്. എനിക്ക് അതിലും വേണ്ട, ഇതും ഞാൻ ബഹിഷ്കരിക്കുകയാണ്. ഇതും ഞാൻ ബഹിഷ്കരിക്കുകയാണ്. ഓക്കെ, ഇപ്പൊ ഇതിനുള്ളിൽ ഒന്നുമില്ല. ഇനി നമ്മൾ വളരെ സയന്റിഫിക് ആയിട്ട് ഫിസിക്സ് അല്ലെങ്കിൽ സയൻസ് ഒക്കെ പോകുന്നത്. ഇപ്പൊ നമ്മൾ ഞെക്കി പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പതുക്കെ മുക്കിട്ട് കെമിസ്ട്രിയാ ഇതിലേക്ക് ഇപ്പൊ നിറഞ്ഞിട്ടുണ്ട്. ഇനി അങ്ങനെ മണ്ടേക്കൂടെ ഉള്ളല്ലേ, താഴേക്ക് വരില്ല. ഞാൻ ഇങ്ങനെ എടുക്കും. ഇല്ലില്ല, നിങ്ങളത് ഞെക്കി ഇറക്കും പറഞ്ഞു, ഞെക്കി ഇറക്കണം. ഇത് മണ്ടക്കൂടെ വരത്തില്ല, താഴെ മണ്ടക്കൂടെ വരുള്ളൂ, താഴെ കൂടെ വരില്ല. ഞെക്കിയ ഇല്ല, എന്റെ പ്രിങ് അങ്ങനെ നോക്കട്ടെ. ഞാൻ ഞെക്കി എങ്കിലും എടുക്കാൻ പറ്റും. ഇവൻ ആര്, ശീല കർഷകനോ? പിടിയാ പിന്നെ എന്നിട്ട് വേണേ. അല്ല, എനിക്ക് ഒന്നുകൂടെ നോക്കട്ടെ, നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഇട്ട് നോക്കാം, എന്നാൽ കൃത്യമായിട്ട് ക്വാണ്ടിറ്റി അറിയത്തുള്ളൂ. ഇത് അതിനുള്ള സെറ്റപ്പ്, ഇത് മണ്ടന്മാരുണ്ടാക്കിയതല്ലേ, ശാസ്ത്രജ്ഞന്മാരുണ്ടാക്കിയ സാധനം, ഇത് അങ്ങനെ വരത്തില്ല. ഊതിരം വരും. ഓക്കെ, ദൈവമേ എന്റെ വായിക്കാത്ത എന്റെ പരിപാടി, ഞാൻ കേവലം അക്വേറിയത്തിൽ നിന്ന് വെള്ളം കളയുന്ന സൈപ്പൺ ടൂബ് വെച്ചിട്ടാണ് പരിപാടി. മറ്റേതൊക്കെ മനസ്സിലായി ഇതുപോലെ. എനിക്ക് വേറെ സാധനം ഉണ്ട്. ഓക്കെ, പെർഫെക്റ്റ്. ഓക്കെ, ഇപ്പൊ കാണിച്ചുതരാം. വായിക്കാത്ത പോയി നല്ല സുഖമായിരിക്കും കേട്ടോ. പിന്നെ ചിരിക്കുമ്പോ ഒക്കെ കൊമ്മള വരും. ഞാൻ ഇങ്ങോട്ട് വരും, തിരിച്ച് അങ്ങോട്ട് വരും. ആ, ഇത് പാടുവാണ്, ഞാനിത് ബുദ്ധിമുട്ടായിട്ട് ചെയ്യുമ്പോഴല്ലേ. അല്ലല്ല, ഞാൻ ഏതച്ഛം വരെ പോയാലും തകരാണ്. ഇല്ല, എന്റെ ഇത് വന്നായിരുന്നു. വായിക്കത്തോ, എന്നെ വായിക്കത്തോ.
പാടാ. ഇതിലും പാടാട്ട് ചെയ്ത് കാണിക്കും. അയ്യേ ഇതെന്താ എക്സ്പയർ കഴിഞ്ഞല്ലേ അതല്ലേ. ഈ റൗണ്ട് ഞാൻ ജയിച്ചു അതാണ് ഇതിന്റെ അർത്ഥം. വായിക്കത്തത് പൊളിയായിരിക്കും. അപ്പൊ റൗണ്ട് ഫോർ, റൗണ്ട് ഫോറിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. റൗണ്ട് ഫോറിൽ പ്രോപ്പർട്ടി മുട്ടയാണ്, മുട്ട മുട്ട ഇത് കോഴിമുട്ടയാണ് ഗൈസ്, കാടമുട്ടയല്ല, ഇത്രേ ഉള്ളു ഇപ്പോഴത്തെ മുട്ട. അപ്പൊ മുട്ട നമുക്ക് എങ്ങനെ പൊട്ടിച്ചൊഴിക്കാം എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഈ ചലഞ്ച്. നോർമലി ഒരു പുരുഷൻ ചെയ്യുന്നത് ഇങ്ങനെ ഒഴിക്കുക. നമ്മൾ ഇതിനകത്ത് മഞ്ഞക്കുരു വട്ടം പാടില്ല കേട്ടോ, മഞ്ഞക്കുരു ഉണ്ണിയുടെ മഞ്ഞക്കുരു ആണ് മഞ്ഞക്കുരു വട്ടം പാടില്ല. എന്റെ എന്തൊരു സാധനം ഇവിടെ ഉണ്ടായിരുന്നല്ലോ എക്യുപ്മെന്റ്. ഞാൻ ഒരു എക്യുപ്മെന്റ് യൂസ് ചെയ്യുന്നുണ്ട്, സർജിക്കൽ സ്ട്രൈക്ക്. നീ? ഞാൻ എനിക്ക് തന്ന എക്യുപ്മെന്റ് ആണ് പല്ല്. മുട്ടനക്കി പിടിക്കല്ലേ, ഉണ്ണിക്കുരു പൊട്ടാൻ പാടില്ലല്ലോ. ഉണ്ണി പൊട്ടാൻ പാടില്ല, മഞ്ഞക്കുരു ഉണ്ണിക്കുരു ഉണ്ണിക്കുരു ആയിക്കോട്ടെ നടക്കട്ടെ. അയ്യോ പാടാ, ഞാൻ വലിയ യാത്രയ്ക്ക് എടുക്കാൻ തുടങ്ങിയതായിരുന്നു. ആ ഫസ്റ്റ് അന്ന് അങ്ങനെ ചെയ്തോ ചെയ്തോ, കേറങ്ങി കളി ഞാൻ ജയിക്കും. മുമ്പത്തെ പോലെ വായിക്കാത്തിരിക്കടാ അളിഞ്ഞ. മഞ്ഞ പൊട്ടി, ഉമ്മി പൊട്ടി. അയ്യോ ഇവിടെ മഞ്ഞ പൊട്ടി, മഞ്ഞ പൊട്ടിക്കാൻ എടുത്തുവെച്ചാ മതി. വെള്ളമുട്ട സാധാരണ കടയിൽ നിന്ന് വാങ്ങിയതിന് മഞ്ഞ പൊട്ടി ഇപ്പൊ കണ്ടോ? ഇല്ല ഉള്ളി മേളി വന്നിരിക്കുക, വൃത്തിയായിട്ടുണ്ടി താഴെ പോണ്ടി. അയ്യോ വെള്ളമെല്ലാം താഴെ വന്നു. ഇവിടെ എനിക്ക് തോക്കാൻ പറ്റത്തില്ല. പോടാണ് കാണോ നിങ്ങക്ക് അങ്ങനെ സാഹസികമായി രണ്ട് റൗണ്ട് ഞാൻ ജയിച്ചു, രണ്ട് റൗണ്ട് സഹോയും ജയിച്ചു. അപ്പൊ പിന്നെ പ്രത്യേകിച്ച് പണിഷ്മെന്റിന്റെ ആവശ്യമില്ല, നമ്മൾ രണ്ടുപേരും പണിഷ്മെന്റ് എടുക്കണം. രണ്ടുപേരും ജയിച്ചാൽ സുഖമില്ല, രണ്ടുപേരും പണിഷ്മെന്റ് എടുക്കണം. ഇനി അങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ ഇന്നലെ ഇങ്ങനെ നമ്മളിങ്ങനെ നല്ല മാങ്ങ ഉപ്പിലിട്ട് വെച്ചു. ഉടങ്കല്ലി ഉടങ്കല്ലി, നമ്മൾ ഉടങ്കല്ലി ബസ് എന്നൊക്കെ പറയൂലേ, ശരിയോ പറയല്ലോ. കഴിഞ്ഞ ദിവസം നമ്മള് കാരി എന്ന് പറയുന്ന സാധനം തോന്നുന്നത് എനിക്കറിയില്ല, നമ്മുടെ നാട്ടിൽ അകത്ത് വളരെ സാധനം. അതുകൊണ്ട് ഞാൻ ഒട്ടും ബുദ്ധിമുട്ടിക്കാതെ മൂന്ന് കളർ എടുത്തു. മറ്റേത് ഇത് നല്ല രസമായിരുന്നു ഗൈസ് പറമ്പിൽ നിൽക്കുന്ന കാണാൻ. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഉപ്പുമാങ്ങയ്ക്ക് എത്തിട്ടത് കൊടുക്കുന്നത്. അല്ല ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജയിക്കുന്ന ആൾക്ക് കഴിക്കാൻ കൊടുക്കുന്ന ഇതായിരുന്നു, ഇതിനെന്നും എടുക്കത്തരിക. അത് രണ്ടും കഴിച്ചില്ലേ, വേറെ ഉള്ളവർ കഴിയും. എനിക്ക് കഴിയണം പണിഷ്മെന്റ് എടുത്തു വെച്ചിട്ട് പിന്നെ ഇത് വെറുതെ അടുക്കളൊന്നുമില്ല. ഞാൻ ചോണ കഴിക്കാം. എനിക്ക് അറിയത്തില്ല, ഭയങ്കര എരിവായിരിക്കുക. കഴിക്കടാ കഴിക്കുന്നു. ഇത് എടുത്തു കഴിഞ്ഞ് കൈ കഴിഞ്ഞു നല്ല ദേഹം മൊത്തം നീറും, അതുപോലത്തെ എരിവാ.
അപ്പൊ എന്റെ ഒരു ചെറിയ പീസ് ഒന്ന് കടിച്ചോ, രണ്ടുപേരും ജയിച്ചല്ലോ. ഇത് ശരിക്കും പറഞ്ഞു പോടാണ്, ഞാൻ കുറച്ച് അടിക്കത്തില്ല, വേണം നീ കഴിച്ചോ, ഇഷ്ടമുള്ള കഴിച്ച. ഇത് ശരിക്കും കഴിക്കുന്നതിന് അത്ര രീതിയില്ല, ഉപ്പിനകത്ത് കൊണ്ടെല്ലാം പോയോ ഉണ്ട്. നല്ല എരിവുണ്ട്, നീ മൊത്തം തിന്നോ അത്. അയ്യോ നീ മൊത്തം തിന്നോ, ഞാന്താ ഒരു രക്ഷയിലോട്ട്. ഇത് തീ പിടിക്കുന്ന പോലെ വായിക്കത്, എന്ത്, ഞാൻ ഇത്രയും അടിച്ചോളൂ. പണിഷ്മെന്റ് ബെനിഫിറ്റ് ചെയ്ത് പോയപ്പോയല്ലോ, ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. പണിഷ്മെന്റ് ശരിക്കും കിട്ടിയത് പറയാൻ നാക്കുകളില്ല. ഞാൻ വെറും ഇത്ര മാത്രമേ കഴിച്ചുള്ളൂ, പിന്നെ ഫുള്ള് മുളക് മൊത്തം തിന്നു. ഞാൻ നോക്കും ഇവന്റെ പീസ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. നാളെ മറ്റൊരു ഗ്രൂപ്പായി. Bye bye. Bye bye. Bye bye. Bye bye. Bye bye.